ജാസ്മിൻ്റെയും ഗബ്രയുടെയും ഒറ്റപ്പെടൽ നാടകം ഇന്ന് പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. ഒറ്റപ്പെടൽ നാടകം, അതെ. അവർ വിചാരിച്ചത് വീട്ടിലെ എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് അവരെങ്ങ് ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് കാണുന്ന പ്രേക്ഷകർ വിശ്വസിക്കുമെന്നാണ്. എപ്പോഴാണ് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും ഗബ്രിയും ഒറ്റപ്പെട്ടിട്ടുള്ളത്? ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ചേർന്ന് കോർണർ ചെയ്യുന്ന മാത്രമുള്ളൊരവസ്ഥയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ഒറ്റപ്പെടലല്ല, ഇത് ഇരട്ടപ്പെടലാണ്. ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഗെയിം കളിക്കുക, അതിനുശേഷം പിന്നെ ഒറ്റപ്പെടൽ എന്ന നാടകം ഇറക്കുക. രണ്ടുപേര് ചേർന്ന് എങ്ങനെയാണ് മനുഷ്യരെ ഒറ്റപ്പെടുക? എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ രസ്മിനും അർജുനും അപ്സരയും ഒക്കെ ഇവരുടെ ടീമിലാണെന്ന് ആർക്കാണ് അറിയാത്തത്? സംഗതി ഇത്രയേ ഉള്ളൂ, സിബിനും ജിൻഡോയും ഒരു ആറേഴ് പേര് ഒന്നിച്ച് നിൽക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇവരുടെ ചെറിയ ഗ്രൂപ്പിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അതല്ലാതെ ഇത് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നേ എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ജാസ്മിനെയും ഗബ്രിയും അവരൊന്നിച്ചു നിന്ന് ഗെയിം കളിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രൂപ്പായി നേരിടുന്നതിനെ ആര് ഗ്രൂപ്പ് ഉണ്ടാക്കി നേരിട്ടാലും എതിർക്കാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും നല്ല പോലെ അങ്ങ് സംസാരിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വളവള പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കാരണം പലർക്കും അവിടെ വാതുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നപ്പോഴാണ് ഇവരെ നേരിടാൻ പറ്റുന്ന ചിലർ അവിടേക്ക് വൈൽഡ് കാർഡായിട്ട് വരുന്നത്. അതിൽ തന്നെ സിബിന് ജാസ്മിനെയും ഗബ്രയും നന്നായിട്ട് തേച്ചൊട്ടിക്കാൻ കഴിയുമെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് പലരും സിബിൻ്റെ കൂടെ നിൽക്കുന്നത്. സിബിൻ്റെ മുന്നിൽ മാത്രമാണ് ജാസ്മിൻ ശരിക്കും സംസാരിച്ച് വീണിട്ടും ഉള്ളത്. ജിൻഡോയും സിബിനും ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ കൂട്ടുകെട്ട് അതൊരു താൽക്കാലിക കൂട്ടുകെട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും നീണ്ടു പോകാനൊന്നും പോകുന്നില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അടിച്ചു പൊട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ശ്രമിക്കുന്നത് എല്ലാവരും ചേർന്ന് അവരെ ഒറ്റപ്പെടുത്തുന്നു, പാവം പിഞ്ചു പൈതലുകളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. അത്തരത്തിൽ ഫേക്കായിട്ടുള്ള ഒറ്റപ്പെടൽ ഇരട്ടപ്പെടൽ നാടകങ്ങളെ ഓഡിയൻസ് എന്നേ തള്ളിക്കളഞ്ഞാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ നാടകങ്ങൾ കണ്ടിട്ട് ഇത്രയും നാൾ ഇവർ ചെയ്തിരുന്നതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റൂ? ഇപ്പോൾ എന്നിട്ട് ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ഇവർ പറയുമ്പോൾ ഇവരുടെ തെറ്റുകളാണ് അതിന് കാരണമെന്ന് ഇവർ പറയാതിരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇവരുടെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അത് ഒറ്റപ്പെടലായിട്ട് മാറ്റാനുള്ള തന്ത്രമൊക്കെ പുറത്തെടുക്കുമ്പോൾ മനസ്സിലാകേണ്ടത് ബിഗ് ബോസ് മലയാളം ഇത് ആറാമത്തെ സീസണാണ്, അല്ലാതെ സീസൺ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും അല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.